ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളക്കടുത്തുള്ള മുജങ്കാവ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ഭഗവത്ഗീതയിലെ അർജുനന് ഗീതോപദേശം നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർത്ഥസാരഥിയുടെ രൂപമാണ്. ഒരു കൈയിൽ ചാട്ടവടിയും മറ്റേ കൈയിൽ ശംഖുവും പിടിച്ചിട്ടുള്ള ഭഗവാന്റെ രൂപം. ഈ ക്ഷേത്രത്തിന് 2500 വർഷങ്ങളോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു വ്യത്യസ്തമായ പേരാണ് മുജങ്കാവ്. ഇതൊരു കാവ് പോലത്തെ പ്രദേശമായിരുന്നു മുന്നേ. പണ്ടത്തെ പുരാണങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള മുജുകുന്ദ മഹർഷിയാലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് മുജുകുന്ദ കാവ് പിന്നീട് മുജങ്കാവായി മാറിയത്. അതിരാവിലെ ആയതുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ്. ഈ ഭംഗി മൊത്തം ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇതിവിടുത്തെ തീർത്ഥക്കുളമാണ്. ഈ തീർത്ഥക്കുളത്തിന് മറ്റെങ്ങും ഇല്ലാത്ത വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇവിടെ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ക്ഷേത്രത്തിനകത്ത് കിണറില്ല. ഈ വെള്ളം തന്നെയാണ് പൂജാതി കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഈ കുളത്തെ കാവേരി നദിയോളം അത്രത്തോളം തന്നെ പുണ്യമായി കരുതപ്പെടുന്നു. തലക്കാവേരി ഇതുവഴി കടന്നാണ് സമുദ്രത്തിലോട്ട് ചേരുന്നത്. സമുദ്രം ഇവിടെ നിന്നും വളരെ അടുത്താണ്, ഏതാനും കിലോമീറ്ററുകൾ ദൂരം മാത്രമേ ഉള്ളൂ. ഏത് ചർമ്മരോഗമാണെങ്കിലും ഇവിടെ വന്ന് തീർത്ഥക്കുളത്തിൽ തീർത്ഥസ്നാനം ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് തരുന്ന അരിയും മുദ്രയും കുളത്തിലോട്ടെറിഞ്ഞ് ചർമ്മരോഗം മാറിക്കിട്ടാനായി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ചർമ്മരോഗം മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സവിശേഷത. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഞാൻ വളരെ ചുരുക്കിയിട്ടൊന്ന് പറയാൻ നോക്കാം. പണ്ടത്തെ സൂര്യവംശത്തിലെ രാജാവായിരുന്ന മുജുകുന്ദ രാജാവ് രാജഭരണമൊക്കെ മക്കൾക്ക് കൈമാറിയിട്ട് ഇവിടുത്തെ കാട്ടിനുള്ളിലെ ഗുഹയിൽ തപസ് അനുഷ്ഠിക്കാൻ വന്നു. ഇതേ സമയം കാലയവന എന്ന രാക്ഷസൻ ശ്രീകൃഷ്ണനുമായി മധുര വിത്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം യുദ്ധത്തിലായിരുന്നു. കാലയവന രാക്ഷസൻ മഹാദേവനാൽ കൈവരിച്ച ഒരു വരദാനമായിരുന്നു തന്നെ യുദ്ധക്കളത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ദേവന്മാരെ സഹായിച്ച മുജുകുന്ദ മഹർഷിക്ക് ഇന്ദ്രദേവൻ നൽകിയ വരദാനമായിരുന്നു തന്നെ ധ്യാനത്തിൽ നിന്ന് ആര് തടസ്സപ്പെടുത്തുന്നുവോ താൻ കണ്ണു തുറക്കുമ്പോഴേക്കും അയാൾ ഭസ്മമായി തീരുമെന്നുള്ളത്. ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ മുജുകുന്ദ മഹർഷിക്ക് ദർശനം കൊടുക്കാനായി ഇവിടേക്ക് പുറപ്പെട്ടു. ശ്രീകൃഷ്ണനെ തേടി ശ്രീകൃഷ്ണൻ്റെ പിന്നാലെ കാലയവന രാക്ഷസനും ഇവിടം വരെ വന്നു. ശ്രീകൃഷ്ണൻ തൻ്റെ ദേഹത്തുണ്ടായിരുന്ന മഞ്ഞ വേഷ്ടിയില്ലേ, അംഗവസ്ത്രം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ മഞ്ഞ ഷോൾ എടുത്തിട്ട് മഹർഷിയുടെ ദേഹത്ത് വെക്കുകയും ഒരു കുറുക്കൻ്റെ രൂപം എടുത്തിട്ട് പിന്നിൽ ഒളിഞ്ഞിരിക്കുകയും ചെയ്തു. കുറുക്കൻ്റെ വേഷമെടുത്ത കൃഷ്ണനായതിനാൽ സാധാരണ നമ്മൾ കൃഷ്ണന് പാൽപ്പായസമൊക്കെ കഴിപ്പിച്ചു കൊടുക്കാറില്ലേ അമ്പലങ്ങളിൽ, അതുപോലെ ഇവിടെ പ്രധാനം കക്കിരി കൊടുക്കലാണ് കൃഷ്ണ ഭഗവാന്. അങ്ങനെ കാലയവന രാക്ഷസൻ അവിടെ എത്തിയിട്ട് മഞ്ഞ ഷോള് മഹർഷിയുടെ ദേഹത്ത് കണ്ടിട്ട് അത് കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് മഹർഷിയെ ചവിട്ടുകയും മഹർഷി കോപം കൊണ്ട് കണ്ണു തുറക്കുകയും കണ്ണു തുറന്നതോടെ കാലയവന രാക്ഷസൻ ഭസ്മമാവുകയും ചെയ്തു. മഹർഷി കണ്ണു തുറന്നപ്പോൾ മഹർഷിക്ക് കണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ ആയിരുന്നു. താൻ അറിയാതെയാണ് കാലയവന രാക്ഷസനെ ഭസ്മമാക്കിയതെന്നും മാപ്പ് തരണമെന്നും മഹർഷി അഭ്യർത്ഥിച്ചു. അന്നേരം കൃഷ്ണൻ പറഞ്ഞു തൻ്റെ പദ്ധതി പ്രകാരമാണ് ഇതൊക്കെ നടന്നതെന്നും അതിൽ മഹർഷിക്ക് യാതൊരു പങ്കുമില്ല, കാലയവന രാക്ഷസനെ ഭസ്മമാക്കിയതിനുള്ള പ്രതിഫലമായിട്ട് എന്തു ചോദിച്ചാലും തിരികെ നൽകുമെന്നും പറഞ്ഞു. മഹർഷി പറഞ്ഞു എനിക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങ് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് കുടിയിരിക്കണം. അങ്ങനെയാണ് മഹർഷിയാൽ ഇവിടെ പ്രതിഷ്ഠ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പ്രധാനമായും രണ്ട് ഉത്സവങ്ങളാണ് ഉണ്ടാവാറുള്ളത്. കുംഭമാസത്തിൽ സംക്രമണ ദിവസത്തിൽ തുടങ്ങി 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവവും പിന്നെ തുലാമാസത്തിലെ സംക്രമണ ദിവസത്തിലുള്ള ഉത്സവവും. തുലാമാസത്തിലെ സംക്രമണ ദിവസത്തിലുള്ള കാവേരി ഉത്സവം വളരെ പ്രശസ്തമാണ്. ഏകദേശം 100,000-ത്തിലധികം ആൾക്കാർ അന്നേ ദിവസം ഇവിടെ വന്നിട്ട് തീർത്ഥസ്നാനം ചെയ്തിട്ട് ഭഗവാനെ ദർശിച്ചു പോകാറുണ്ട്.
ഈ വർഷവും അതുപോലെ തന്നെ ഒരു ലക്ഷത്തിലധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. തീർത്ഥസ്നാനം ചെയ്ത് ഉച്ചയ്ക്ക് ഏകദേശം 30,000 ആൾക്കാർക്കോളം അന്നദാനവും ഉണ്ടായിരുന്നുവെന്ന് മേൽശാന്തി പറഞ്ഞു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ. ടേക്ക് കെയർ. സീ യു സൂൺ.